ദൈവനാമത്തിന്റെ മഹത്വം. മനുഷ്യൻ ഏകനായിരിക്കണം നന്നല്ല എന്ന് മനസ്സിലാക്കിയ ദൈവം അവന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കുവാൻ തീരുമാനിച്ചു. ദൈവം മനുഷ്യന് ഒരു ഗാഢ നിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയിലുകളിൽ നിന്ന് ഒന്നെടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ച് ഒരു സ്ത്രീയെ ഉണ്ടാക്കി മനുഷ്യന് കൊടുത്തു. സ്ത്രീകൾ സമൂഹത്തിലും കുടുംബത്തിലും വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. വേദപുസ്തകത്തിൽ നമുക്ക് ധാരാളം സ്ത്രീകളെ പരിചയപ്പെടുവാൻ കഴിയും. അവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്ന് നമുക്ക് ധാരാളം പഠിക്കുവാനുമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ കഴിയുന്ന നല്ല മാതൃകകളാണ് അവരിൽ പലരും. നമുക്ക് മാതൃകയാക്കാവുന്ന വേദപുസ്തകത്തിലെ ചില സ്ത്രീ കഥാപാത്രങ്ങളെ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. IPC ഷാനി ദോഹ സോദരി സമാജം അവതരിപ്പിക്കുന്നു വേദപുസ്തകത്തിലെ സ്ത്രീ രത്നങ്ങൾ. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ ഭാര്യയായ സാറ വാഗ്ദത്തം ചെയ്ത ദൈവത്തെ വിശ്വസ്തൻ എന്ന് എണ്ണുകയാണ്. പ്രായം കഴിഞ്ഞിട്ടും ഒരു പുത്രന് ജന്മം കൊടുക്കുവാൻ ഭാഗ്യം ലഭിച്ച ജാതികളുടെ മാതാവ് എന്ന പേരിൽ അറിയപ്പെട്ട സ്ത്രീരത്നം സാറ. ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്നും കനാനിലേക്ക് നയിച്ചുകൊണ്ടു പോകാൻ സഹോദരന്മാരായ മോശയോടും അഹരോനോടും ഒപ്പം നിന്ന ധീര വനിത. ഇസ്രായേൽ മക്കൾ ചെങ്കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി അക്കരെ കടന്നപ്പോൾ മിര്യാം തപ്പെടുത്തു. സ്ത്രീകളെല്ലാവരും തപ്പുകളോടും നൃത്തങ്ങളോടും കൂടെ അവളുടെ പിന്നാലെ ചെന്ന് ഇസ്രായേലിനെ ന്യായപാലനം ചെയ്ത ബൈബിളിലെ പ്രവാചകിയായ ഏക ന്യായാധിപ ദബോര ആത്മത്യാഗത്തിന്റെയും ധൈര്യത്തിന്റെയും നല്ല മാതൃക. കനാനിയർക്കെതിരെയുള്ള യുദ്ധത്തിൽ തന്റെ കൂടെ വരണമെന്ന് ബാലാക്ക് അഭ്യർത്ഥിച്ചപ്പോൾ പിന്മാറാതെ ഇസ്രായേലിന്റെ രക്ഷയ്ക്കായി ധൈര്യപൂർവം ബാലാക്കിനോടും സൈന്യത്തോടും ഒപ്പം അവൾ പുറപ്പെട്ടു. അവർ നേടിയ ഉജ്ജ്വല വിജയത്തെ തുടർന്ന് ദബോര പാടിയ സ്തോത്രഗീതം ബൈബിളിലെ ഏറ്റവും പുരാതനമായ കവിതകളിലൊന്നായി കരുതപ്പെടുന്നു. അമ്മാവിയമ്മയായ നവോമിയോടുമുള്ള ഇഷ്ടം കാരണം തന്റെ നാടിനെയും വീടിനെയും വീട്ടുകാരെയും വിട്ട് യഹൂദ ദേശത്തെത്തിയ മോവാബ്യ സ്ത്രീയായ രൂത്ത് തന്റെ ദൈവഭക്തിയും കഠിന അധ്വാനവും വിശ്വസ്തതയും കൊണ്ട് യേശുവിന്റെ വംശാവലിയിൽ തന്നെ ഇടം പിടിച്ച മഹിളാരത്ന. മരുമക്കളിൽ ഒരാളായ ഓർവ തന്റെ ജനത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിയപ്പോഴും രൂത്ത് അമ്മാവിയമ്മയായ നവോമിയോട് പറ്റുന്നു. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം, നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും എന്ന ഉറച്ച നിലപാട് സ്വീകരിച്ച രൂത്ത് മരുമക്കൾക്ക് ഒരു മാതൃകയാണ്. ഇസ്രായേൽ ജനത്തിന്റെ ന്യായാധിപന്മാരും ഏറ്റവും ഒടുവിലത്തെ ന്യായാധിപനായിരുന്ന ശമൂവേൽ പ്രവാചകന്റെ അമ്മയായ ഹന്ന. ഹന്നയുടെ മടുത്തുപോകാത്ത പ്രാർത്ഥനയും ത്യാഗമനോഭാവവും സമർപ്പണവും ദൈവത്തോടുള്ള ഭക്തിയും വിശ്വാസവും നാം മാതൃകയാക്കേണ്ടതാണ്. അബിഗയിൽ
ഇസ്രായേലിലെ മഹാധനികനായ നാബാലിന്റെ ഭാര്യ ദുഷ്ടനും അവിവേകിയുമായ തന്റെ ഭർത്താവിന്റെ പ്രവൃത്തിയാൽ വന്നു ഭവിക്കാമായിരുന്ന വലിയ ദുരന്തത്തെ സ്വന്തം വിവേകം കൊണ്ടും സന്ദർഭോചിതമായ പ്രവൃത്തി കൊണ്ടും അനുഗ്രഹമാക്കി മാറ്റിയ ധീര വനിത വനിത നയമാറ്റ വീട്ടിലെ അടിമ പെൺകുട്ടി ഇസ്രായേലിന്റെ ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസമുണ്ടായിരുന്ന അടിമ പെൺകുട്ടി പരാക്രമശാലിയായിരുന്നുവെങ്കിലും കുഷ്ഠരോഗിയായിരുന്ന സ്വന്തം യജമാനായ നയമാന്റെ മുമ്പിൽ ധൈര്യപൂർവം തന്റെ ദൈവത്തെ പരിചയപ്പെടുത്തി അദ്ദേഹത്തെ സൗഖ്യത്തിലേക്ക് നയിച്ച ധീരയായ പെൺകുട്ടി അഹശ്വരോഷ് രാജാവിന്റെ ഭാര്യ യെസ്തർ തന്റെ രാജ്ഞി പദത്തിലും കൊട്ടാരത്തിലെ സുഖലോലുപതയിലും ഒന്നും മതിമറന്ന് ആഹ്ലാദിക്കാതിരുന്ന യെസ്തർ തന്റെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നിട്ടും സ്വജനത്തിന്റെ വിടുതലിന് വേണ്ടി രാജസന്നിധിയിൽ സധൈര്യം നിലകൊണ്ട പ്രൗഢയും കുലീനയുമായ ഉത്തമ സ്ത്രീ മറിയയും എലിസബത്തും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന് ജനിക്കാൻ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്റെ വാക്കുപോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞു തന്റെ ജീവിതത്തെ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്ത മറിയ സ്വന്തം മകനെ ലോകത്തിന്റെ പാപ പരിഹാര ബലിയായി സമർപ്പിച്ച ത്യാഗത്തിന്റെ നിറകൊടു യേശുക്രിസ്തുവിന് വഴിയൊരുക്കാൻ ജനിച്ച യോഹന്നാന് ജന്മം കൊടുത്ത എലീശബത്ത് ദൈവസന്നിധിയിൽ നീതിയുള്ളവളും കർത്താവിന്റെ സകല കൽപ്പനകളിലും ഉറ്റമില്ലാത്തവളുമായിരുന്ന ഉത്തമ സ്ത്രീ എലീശബത്ത് ഹന്ന പ്രവാചകി ആശേർ ഗോത്രത്തിൽ ഫനുവേലിന്റെ മകളായ ഹന്ന പ്രവാചകി വളരെ വയസ്സിയെന്നിട്ടും ദൈവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന കഴിച്ചു പോന്നു അതുകൊണ്ട് യെരുശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും യേശുവിനെ കുറിച്ച് പ്രസ്താവിക്കുവാൻ ഹന്ന പ്രവാചകിക്ക് കഴിഞ്ഞു മാർത്തയും മറിയയും യേശു സ്നേഹിച്ച ലാസറിന്റെ സഹോദരിമാരായ മാർത്തയും മറിയയും യേശുവിന്റെ പാദപീഠത്തിലിരുന്ന് എപ്പോഴും യേശുവിന്റെ മൊഴികൾക്ക് ചെവി കൊടുത്ത് നല്ല അംശം തിരഞ്ഞെടുത്ത മറിയ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയിരുന്ന മാർത്തയ്ക്ക് യേശുവിന്റെ സന്ദർശനം ആശ്വാസം തന്നെയായിരുന്നു മാർത്തയുടെ അതിഥി സൽക്കാരം ഏതൊരു സ്ത്രീക്കും മാതൃകയാക്കാവുന്നതാണ് ശമര്യക്കാരി സ്ത്രീ യേശുവിനെ മശിഹയാണെന്ന് തിരിച്ചറിഞ്ഞ ശമര്യക്കാരി സ്ത്രീ അറിഞ്ഞ സത്യം മറച്ചു വെക്കാതെ വെള്ളം കോരാൻ വന്ന കാര്യം പോലും മറന്ന് കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് ഓടിച്ചെന്ന് ആ സദ്വർത്തമാനം എല്ലാവരെയും അറിയിക്കുന്നു അവളുടെ വാക്ക് കേട്ട ജനം പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് യേശുവിനെ കാണാനെത്തുന്നു യേശുവിന്റെ ശുശ്രൂഷയുടെ അവസാനം വരെ യേശുവിനെ അനുഗമിച്ച മത്തരക്കാരിക്ക് മറിയ മരണസമയത്തും യേശുവിനോടൊപ്പം അവൾ ഉണ്ടായിരുന്നു അതിരാവിലെ കല്ലറക്കിലെത്തിയ മത്തരക്കാരിക്ക് മറിയയാണ് താൻ ഉയർത്തെഴുന്നേറ്റു എന്ന സദ്വർത്തമാണ് ശിഷ്യന്മാരെ അറിയിക്കാൻ യേശു ചുമതലപ്പെടുത്തിയത് അപ്പോസ്തലന്മാരുടെ അപ്പോസ്തലയായി മാറിയ മത്തരക്കാരിക്ക് മറിയ
ക്രിസ്തീയ ജീവിതത്തിൽ സഹോദരന്മാർ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ ഭർതൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പാതിവൃത്യവുമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും നന്മ ഉപദേശിക്കുന്നവരും ആയിരിക്കണം. സദൃശവാക്യങ്ങൾ 4:2 പറയുന്നത്, സാമർത്ഥ്യമുള്ള സ്ത്രീ ഭർത്താവിന് ഒരു കിരീടം. പ്രിയ സഹോദരിമാരെ, ഈ കാലഘട്ടത്തിലും സുവിശേഷ വേളയിൽ പോരാടി നല്ല പ്രാർത്ഥനാ ജീവിതം നയിച്ച് കർത്താവിൽ നിന്നും നല്ല സാക്ഷ്യം ലഭിച്ചവരായി രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിൽ നശിക്കുന്നവരുടെ ഇടയിൽ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി തീർന്ന ചരിത്ര പുസ്തകത്താളുകളിൽ നമ്മുടെ പേരുകളും രേഖപ്പെടുത്തേണ്ടതിന് ദൈവകരങ്ങളിൽ നമ്മെ താഴ്ത്തി സമർപ്പിക്കാൻ സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ അവതരണം ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.